ഗതാഗതമന്ത്രി തോമസ് ചാണ്ടിയുടെ ലേക്ക് പാലസ് റിസോർട്ട് കമ്പനി ഡയറക്ടർ മാത്യു ജോസഫിന്റെ പേരിലുള്ള 1.5 ഏക്കർ നെൽവയൽ സർക്കാർ നികത്തി ലക്ഷങ്ങൾ വിലയുള്ള കരഭൂമിയാക്കി മാറ്റിക്കൊടുത്ത സംഭവത്തിൽ ജലവിഭവ വകുപ്പിന്റെ കൂടുതൽ കള്ളക്കളികൾ പുറത്ത്. ദേശീയ ജലപാതയുടെ ഭാഗമായി പുന്നമടക്കായലിൽ നിന്ന് നീക്കം ചെയ്ത ചെളിമണ്ണ് വിലയേറിയ ആറ്റുമണലാണെന്നാണ് ജലവിഭവ വകുപ്പിന്റെ റിപ്പോർട്ട്. വില കുറഞ്ഞ ചെളിമണ്ണാണ് ഉദ്യോഗസ്ഥർ ആറ്റുമണലാക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. ഇതാണ് സർക്കാർ നികത്തി കൊടുത്ത ഗതാഗത മന്ത്രി തോമസ് ചാണ്ടിയുടെ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി ഡയറക്ടർ മാത്യു ജോസഫിന്റെ പേരിലുള്ള വിവാദ ഭൂമി. 2015 ജൂണിലാണ് ദേശീയ ജലപാത വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി പുന്നമടക്കായലിലും വാണിയപ്പുരത്തോട്ടിലും ഡ്രഡ്ജിംഗ് നടത്തിയ ചെളി ഇവിടെ നിക്ഷേപിച്ചത്. ദൂരെയുള്ള സീറോ ജെട്ടിയിൽ നിന്ന് കുഴിച്ചെടുത്ത ചെളി പോലും ഇവിടേക്കെത്തി. അതിന് കാരണവുമുണ്ടായിരുന്നു. ഇത് മന്ത്രി തോമസ് ചാണ്ടിയുടെ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി ഡയറക്ടർ മാത്യു ജോസഫിന്റെ പേരിലുള്ള ഭൂമിയായിരുന്നു. ചെളി നിറച്ച് 1.5 ഏക്കർ പാടത്ത് നിക്ഷേപിച്ചു. ചെളി ലേലം ചെയ്തു കൊടുത്ത് പാടം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നിയമം. പക്ഷേ ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചു. ഈ ചെളിക്ക് എവിടെയുമില്ലാത്ത വില നിശ്ചയിച്ചു, 36 ലക്ഷം. ആരും ലേലം പിടിച്ചു കൊണ്ടുപോകരുത്, അതായിരുന്നു ലക്ഷ്യം. സംഭവം ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുകൊണ്ടുവന്നതോടെ മന്ത്രി മാത്യു ടി തോമസ് ഇടപെട്ടു. ജലവിഭവ വകുപ്പ് എഞ്ചിനീയർ റിപ്പോർട്ടും നൽകി. റിപ്പോർട്ട് ഇതാ ഇങ്ങനെയാണ്. വിലയേറിയ ആറ്റുമണലാണ് ഇതിൽ 40%. അങ്ങനെ ഒരു ഘനമീറ്ററിന് 426 രൂപ എന്ന നിരക്കിൽ 8491 ഘനമീറ്ററിന് 36 ലക്ഷം രൂപ. കേട്ടല്ലോ, ഇതിൽ 40% വിലയേറിയ ആറ്റുമണലാണെന്ന്. 36 ലക്ഷം രൂപ ജലവിഭവ വകുപ്പ് എഞ്ചിനീയർ നിശ്ചയിച്ചിട്ടും ലേലം പിടിക്കാനെത്തിയവർ എന്തുകൊണ്ടാണ് വെറും 6 ലക്ഷം രൂപ മാത്രം പറഞ്ഞ് എടുക്കാതെ പോയത്? ഇതിലെവിടെയാണ് സർ 40% ആറ്റുമണൽ? 36 ലക്ഷം രൂപ വിലയിട്ട് ആരും കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഇതിന് വില കുറക്കണ്ടേ? അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ ചെളി ഇവിടെ നിന്നും സർക്കാർ നീക്കം ചെയ്യണ്ടേ? രണ്ടും ചെയ്തില്ല. നീക്കാൻ ആർക്കും താല്പര്യവുമില്ല. 2 വർഷമായി ഈ പാടം കരഭൂമിയായിട്ട്. 2 വിള കൃഷി ചെയ്തിരുന്ന പാടം സർക്കാർ നികത്തി കൊടുത്തിട്ടും പക്ഷേ കൃഷിവകുപ്പിന് മിണ്ടാട്ടമില്ല. ഈ ഭൂമി നികത്തി കൊടുക്കുക തന്നെയായിരുന്നു ലക്ഷ്യം. ആലപ്പുഴയിൽ നിന്ന് ക്യാമറമാൻ സനീഷ് സദാശിവനൊപ്പം ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.